മരുഭൂമിയിലെ യാത്ര ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ അതിഥി എറണാകുളത്തുള്ള ശ്രീ സി വി ജെയിംസ് ആണ്. അദ്ദേഹം ദോഹ നഗരത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അൽഷൂഫ് ഗാരേജ് എന്ന ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ആദരവോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. സന്തോഷമാണ്. നമ്മൾ രണ്ടുപേരും ഒരു ജില്ലക്കാരാണ്. എറണാകുളത്ത് എവിടെയാണ് വീട്? എറണാകുളത്ത് ഫാത്തിമ പള്ളി എളംകുളം എന്ന് പറയും. എളംകുളം കടവന്ത്ര. കടവന്ത്ര കഴിഞ്ഞിട്ട് എളംകുളം. എളംകുളം. ആ അവിടെ ഹൈവേ സൈഡാണ്? ആ മെയിൻ റോഡ് തന്നെ സീവേജിലേക്ക് പോകുന്ന റൂട്ടിൽ. ഇവിടെ ഗൾഫ് നാടുകളിൽ ഇവിടെ ദോഹയിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ 81 വന്നതാണ്. 81? 29 വർഷമായി. 29 വർഷമായി. ആദ്യം ഇവിടെ വരുന്നതിന് മുമ്പ് എറണാകുളത്ത് എന്തായിരുന്നു പരിപാടി? ഞാൻ പണി പഠിക്കുന്നു വർക്ക്ഷോപ്പിൽ. പക്ഷേ അവർ പണി പഠിച്ചു. പഠിച്ചു. ആ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? 8-ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ഫെയിലായി. പിന്നെ ഞാനൊക്കെ പഠിച്ച സമയത്ത് SRV സ്കൂളിലൊക്കെ ഭയങ്കര സ്ട്രൈക്കും കാര്യങ്ങളും. അവിടെ ഉഴപ്പുള്ള ഉഴപ്പ സമയമാണ്. അത് പിന്നെ ഞാൻ നിർത്തി. പിന്നെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും തോന്നി. ഫാദർ എന്ത്? ഫാദർ ഒരു ചെറിയ ജോലിയായിരുന്നു. തിയേറ്ററിൽ ടിക്കറ്റ് കൗണ്ടറിലായിട്ട് നിൽക്കുകയായിരുന്നു. ഏത് തിയേറ്ററിൽ? ഫാത്തിമ തിയേറ്ററിൽ, ലക്ഷ്മൺ തിയേറ്ററിൽ. എല്ലാവരും. അപ്പോൾ അവർ ലക്ഷ്മൺ തിയേറ്ററിലായിരുന്നു ആദ്യം. ലക്ഷ്മൺ തിയേറ്ററൊക്കെ പോയി. പിന്നൊക്കെ പോയി. പിന്നെ പുള്ളി പത്മ തിയേറ്ററിലുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രൂപ്പാണല്ലോ ഷെഹനായിസ് ഗ്രൂപ്പിൻ്റെ. മക്കളിൽ മൂത്താളാണോ? അല്ല, ഞാൻ 3-ാമത്തെ. ആ ഗൾഫിലോട്ട് വരുവാനുള്ള ഒരു അവസരം ഒരുക്കി തന്നാരാ? അതിപ്പോൾ അവസരം ഒരുക്കുന്നത് ദൈവം എന്ന് തന്നെ പറയാനേ പറ്റുള്ളൂ. അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പരിചയക്കാരോ? ആരും ഉണ്ടായിരുന്നില്ല. എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഗൾഫിൽ പോകാൻ ഇലക്ട്രിക് ബിൽഡിംഗ് പഠിച്ച അവിടെ പോയാൽ നല്ല ശമ്പളം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചാൾ അതിന് പോയി. പിന്നെ കുറേ ഡിലേ ആയി. പിന്നെ എൻ്റെ 2-ാമത്തെ ചേട്ടൻ വന്നു. പിന്നെ പുള്ളി വഴി എനിക്ക് കത്തല് വരാൻ സാധിച്ചു. 2-ാമത്തെ ചേട്ടൻ ഇവിടെ വന്നു? ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്? ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? പുള്ളിയുടെ പേര് ജോയി. ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത എന്തായിരുന്നു ജോലി? ആദ്യം കിട്ടിയ ജോലി ഈ വർഷാപ്പ് തന്നെയായിരുന്നു. വർഷാപ്പിൽ പണി? ആ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു. അല്ലല്ല, അതെല്ലാം വക്ര എന്ന സ്ഥലമുണ്ട് ഇവിടെ. വക്ര അവിടെ അൽവക്ര. അവിടെ ഒരു പാകിസ്ഥാനിലെ വർഷാപ്പിൽ ജോലിക്കും കയറും. ജോലിക്ക് കിട്ടി. അവിടെ എന്ത് ജോലിയായിരുന്നു? ഈ തന്നെ വണ്ടി ആക്സിഡൻ്റ് വർക്ക് ചെയ്യലായിരുന്നു. വണ്ടിയുടെ എല്ലാ പണിയും അറിയാമോ? വണ്ടി, ഓട്ടോ, മൊബൈൽ? ഇല്ല, വണ്ടി എല്ലാ പണിയും അറിയാം. എന്നാലും മെയിനായിട്ട് എനിക്ക് ഈ ആക്സിഡൻ്റ് വർക്കാണ് ഞാൻ കൂടുതൽ. ആക്സിഡൻ്റ്? ആ ആ അതാകുമ്പോൾ ഒരു തലവേദനയില്ല, കംപ്ലയിൻ്റ് ഇല്ല ആൾക്കാരായിട്ട്. ഇപ്പം മെക്കാനിക്കിന് പണി എന്ന് പറഞ്ഞാൽ എപ്പോഴും കംപ്ലയിൻറ്റാണ്. ഒരു പണി തീർത്ത് കൊടുത്താലും പിന്നെ അടുത്ത പണി. അടുത്ത പണിയുണ്ടാവും. ആ സമയത്ത് വണ്ടി ഇടിച്ച് വന്നു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് വണ്ടി പണിത് കഴിഞ്ഞാൽ ഇവിടെ പാഴ്സ് മാറ്റിലാണല്ലോ, വെട്ടി മാറ്റിൽ. വെട്ടി മാറ്റിലാണ്. വെട്ടി മാറ്റി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സന്തോഷമാണ്. സുഖമാണ്. സുഖമാണ്. പുതിയ വണ്ടി പോലെ. പുതിയ വണ്ടി പോലെ. അപ്പം ആക്സിഡൻറ്റ് കേസിലുള്ള വണ്ടി മാത്രം എടുക്കുന്നുള്ളൂ ഇവിടെ? അങ്ങനെയൊന്നുമില്ല, എല്ലാ വണ്ടിയും എടുക്കും. ആക്സിഡൻറ്റ് വണ്ടി എല്ലാ പണിയും എടുക്കും ഞാൻ. എന്നിട്ട് ആ വർക്ക്ഷോപ്പിൽ എത്ര നാൾ നിന്നു? അവിടെ ഒരു 3 വർഷം നിന്നിരുന്നു. അവിടെ 3 വർഷം? ആ അവിടെ ഇവിടെ ഈ ഓരോ സ്പോൺസർഷിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ. അന്ന് എൻ്റെ സ്പോൺസർ ആ ഒരു പാകിസ്ഥാനിയായിരുന്നു അയാൾ. അപ്പോൾ അയാൾക്ക് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്ക് ഞങ്ങൾ 3 പേരെ അവർ അയാൾക്ക് കൊടുത്തേക്കായിരുന്നു. മാസം ഒരാളുടെ 500 വെച്ചിട്ട് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവരെന്താ പ്രശ്നങ്ങളായി. അങ്ങനെ പുള്ളി മുടക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് വേറെ വർഷം വിടാൻ പറഞ്ഞ്. അപ്പോൾ രണ്ടുപേരും നാട്ടിൽ പോയിട്ട് വന്നു. അപ്പം ഞാൻ നാട്ടിൽ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നെ നാട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു. നാട്ടിൽ പോയി ഞാൻ കല്യാണം കഴിച്ച് വന്നു. അപ്പോൾ വർഷം സ്റ്റാർട്ട് ചെയ്തു.
പിന്നെ അതിൽ നിന്ന് പണികൾ കൂടുന്തോറും ഇവിടെയുള്ള മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ കാശ് കയറ്റി കഴിഞ്ഞാൽ സ്വഭാവം മാറുക. പിന്നെ എൻ്റെ അപ്പൻ മന്ത്രിയാണ്, എൻ്റെ തെക്കപ്പറമ്പിലെ പറമ്പ് പിന്നെ മാങ്ങ മതി, തേങ്ങ കുലുക്കിയിട്ടാൽ മതി, അതുകൊണ്ട് ജീവിക്കാം. അത് കാശ് ബാങ്കിലേക്ക് ഇടുന്ന പൊങ്ങി വരുന്നതോറും ഇവരെ വിചാരം കിഴിപ്പോട്ട് പോകുമെന്നുള്ളതാണ്, പൊങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ നാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരോ, ഗൾഫിൽ പോയാൽ ഭയങ്കര ചിലവാണ്. പിന്നെ അവരുടെ തെറ്റി ഞാൻ പിന്നെ വേറെ സ്വന്തമായിട്ട് തുടങ്ങി, അതിൽ കുറെ പരാജയങ്ങളുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ, അത് ജീവിതത്തിൻ്റെ ഒരു സ്റ്റെപ്പായിരിക്കുമല്ലോ നമ്മുടെ. അപ്പൊ അത് നഷ്ടങ്ങൾ വന്ന് പിന്നെ ജയിലിൽ പോണ്ടി വന്ന്, ആ പഴയ സ്പോൺസർ കാശിന് വേണ്ടിയിട്ട് ഇവർക്ക് മാസം മാസം കാശ് കൊടുക്കണമല്ലോ സ്പോൺസർ, അപ്പൊ സ്പോൺസർഷിപ്പ് കൊടുക്കണം നമ്മൾ. അന്നേരം ഞാൻ ജോലിക്ക് നിൽക്കുമ്പോൾ കിട്ടുന്നതിന് കൊടുക്കാൻ പറ്റില്ല, അത് ചോദിക്കുന്ന ഭീമാ തുക. അപ്പം അത് കൊടുക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് സി കെ ഡി ലയിപ്പിച്ച്. അപ്പം അവിടെ ദൈവത്തെ വിളിച്ച് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് നല്ലൊരു സ്പോൺസർ എനിക്ക് തരണമെന്ന്. അപ്പോൾ ജയിലിലുള്ള പോലീസുകാരും പറഞ്ഞ് മിണ്ടിപ്പോരുത്, അപ്പം എൻ്റെ കൈക്കൈ വെള്ളങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 10-40 പേരവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചാൽ നിനക്ക് അറബി അറിയോ? ഞാൻ പറഞ്ഞാൽ അറബി അധികം അറിയില്ല, എന്നാലും അപ്പം ഇവർക്കൊക്കെ പുതിയ ആൾക്കാരാണ്, 10-40 പേരുണ്ടല്ലോ. അപ്പോൾ അവർ വന്നിട്ട് 2-3 മാസമായിട്ട് ശമ്പളം കിട്ടാനൊക്കെ വിഷമിച്ചിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ട് അവർ ജയിലിക്കൊണ്ടിരിക്കുക, സി എഡിലേപ്പിച്ചിരിക്കുക.